ഒരിടത്ത് നമ്മൾ അവഗണിക്കപ്പെടുമ്പോൾ തീർച്ചയായും മറ്റൊരിടത്ത് നമ്മൾ പരിഗണിക്കപ്പെടുന്നു. ഒരു വാതിൽ നമുക്ക് മുന്നിൽ കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ മറ്റൊരു വാതിൽ നമുക്കായി തുറക്കപ്പെടും. മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കണം, പെരുമാറണം എന്നൊന്നും പറയാൻ നാം ആരുമല്ല. പക്ഷേ മറ്റുള്ളവരുടെ ചിന്തകളോടും പെരുമാറ്റങ്ങളോടും എങ്ങനെ പ്രതികരിക്കണമെന്ന് നാം ആണ് തീരുമാനിക്കേണ്ടത്. എളുപ്പമുള്ള ജീവിതം ലഭിക്കാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യങ്ങൾ മറികടക്കുവാനുള്ള ശക്തി ലഭിക്കുവാനാണ് പ്രാർത്ഥിക്കേണ്ടത്. വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരാളുടെ വേദനയിൽ എത്രമേൽ കൈതാങ്ങുവാൻ നമുക്ക് കഴിയുന്നുവോ അതായിരിക്കും നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. നമുക്ക് തെറ്റുകളെ തിരുത്താൻ എളുപ്പമാണ്, പക്ഷേ തെറ്റിദ്ധാരണകളെ തിരുത്തുക പ്രയാസമാണ്. എങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങളെ അകറ്റി നിർത്താവുന്നതാണ്. സ്വയം സ്നേഹിച്ചുകൊണ്ട് തുടങ്ങാം. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം മറ്റൊരാൾക്ക് പകർന്നു നൽകണമെങ്കിൽ ഏറ്റവും ആദ്യം സ്വയം സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട്. സ്നേഹത്താൽ നിറഞ്ഞൊരു ഹൃദയവും മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സും അന്യരെ സഹായിക്കാൻ തയ്യാറായുള്ള കരങ്ങളുമാണ് ഒരു വ്യക്തിയുടെ ഉപകാരപ്രദമായ ആസ്തികൾ. ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തലാണ് യഥാർത്ഥ തോൽവി. തോൽവികളുടെ അതിജീവനമാണ് വിജയങ്ങളുടെ ജനനമാകുന്നത്. നമ്മുടെ പോരായ്മകളെ ഓർത്ത് ദുഃഖിക്കാതെ അവയെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് വേണ്ടത്. ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക, നമ്മൾ എന്ന ചിന്ത വളർത്തുക, അഹംഭാവത്തെ മറികടക്കുക, സ്നേഹത്തിന് വില കൽപ്പിക്കുക, ചിരിച്ചുകൊണ്ട് അകലം കുറയ്ക്കുക, അപവാദങ്ങളെ അവഗണിക്കുക. നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലരുണ്ട്. എത്രയൊക്കെ ദേഷ്യത്തോടെ സംസാരിച്ചാലും നമ്മളോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവർ. അവർക്ക് ദേഷ്യം വരാഞ്ഞിട്ടല്ല, അവരുടെ ദേഷ്യത്തിന് പോലും നമ്മളോട് അത്രയും സ്നേഹമാണ്. നിങ്ങൾ ജീവിതത്തിലെ ഒരു ദിവസത്തെയും വെറുക്കരുത്. നല്ല ദിവസങ്ങൾ സന്തോഷം തരുന്നു, മോശം ദിവസങ്ങൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു. രണ്ടിനെയും സമചിത്തതയോടെ കൈകാര്യം ചെയ്യണം. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മെ ഒറ്റപ്പെടുത്തുന്ന, കുറ്റപ്പെടുത്തുന്ന, മുറിവേൽപ്പിക്കുന്ന, കളിയാക്കുന്ന കുറച്ചാളുകളെങ്കിലും നമുക്ക് ചുറ്റുമുണ്ടാകണം. ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിലും സമചിത്തത നിലനിർത്താൻ കഴിയുന്നവന് ജീവിത വിജയം സുനിശ്ചിതമാണ്. ജീവിതത്തിൽ എന്ത് നേടിയാലും ഇല്ലെങ്കിലും മനസ്സമാധാനമുള്ള മനസ്സിനോളം വരില്ല മറ്റൊന്നും. നേടിയെടുത്തതെല്ലാം നഷ്ടപ്പെട്ടാലും നമ്മെ തളർത്താതിരിക്കുന്നത് സമാധാനമുള്ള മനസ്സു മാത്രമാണ്. സാഹചര്യങ്ങൾ എല്ലാം അനുകൂലമാകുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു നുണയിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്തെന്നാൽ, ഇനി അഥവാ അവൻ സത്യം പറഞ്ഞാൽ പോലും ഒരു മനുഷ്യനും അത് കേൾക്കാൻ തയ്യാറാകില്ല എന്നതാണ്. എല്ലാം അതിൻ്റെതായ സമയത്ത് ഭംഗിയായി നടക്കുന്നതാണ്. അമിത ചിന്തകൾ പ്രയോജനം ചെയ്യില്ല. നാം ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായേക്കാം. ചോദ്യം ചെയ്തതിനേക്കാൾ വിശ്വസിക്കാൻ തയ്യാറാവുക. ഇല്ല എന്നിടത്ത് ഇല്ല എന്നും വേണ്ട എന്നിടത്ത് വേണ്ട എന്നും തന്നെ പറയുക. എന്തു വിചാരിക്കും എന്ന് കരുതി പറയാതിരുന്നാൽ ചിലർ നമ്മുടെ മൗനത്തിന് വില നിശ്ചയിക്കും. ആ വില ചിലപ്പോൾ നമ്മുടെ ജീവനും ജീവിതവുമായിരിക്കാം. അവസരം, ആവശ്യകത, കഴിവ്, സമയം ഇവ കൂടെയുള്ളപ്പോൾ പ്രവർത്തിക്കുക. ഒരു നിമിഷം പോലും വൈകരുത്. നഷ്ടമായവ തിരിച്ചു കിട്ടില്ല. തെറ്റിദ്ധാരണകൾ എന്നത് അറിയാതെ എഴുതുപോയ അസ്ത്രം പോലെയാണ്. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോഴത്തേക്കും കുറെ മനസ്സുകളെ മുറിവേൽപ്പിച്ച് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ബന്ധങ്ങൾ രണ്ട് തരമാണുള്ളത്. ചിലർ അനുഗ്രഹമായിട്ടാവും നിങ്ങളുടെ മുന്നിലെത്തുന്നത്, എന്നാൽ ചിലർ നിങ്ങൾക്കൊരു പാഠമായിരിക്കും.
കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് അതിലും മികച്ച സാഹചര്യം കൺമുൻപിൽ എത്തുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നതാണ്. ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥയെ അടിസ്ഥാനമാക്കി ആ വ്യക്തിയുടെ ഭാവി വിലയിരുത്തരുത്. കാരണം കറുത്ത കൽക്കരിയെ തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാൻ സമയത്തിന് ശക്തിയുണ്ട്. നമുക്കെല്ലാവർക്കും ഒട്ടേറെ കഴിവുകളുണ്ട്. അത് തിരിച്ചറിയാതെ മറ്റുള്ളവർ ചെയ്യുന്നത് അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇല്ലാതായി പോകുന്നത് സ്വന്തം വ്യക്തിത്വവും കഴിവുകളുമാണ്. വ്യക്തികളെയും വസ്തുക്കളെയും കുറിച്ചുള്ള മുൻധാരണകൾ നമ്മളെ യാഥാർത്ഥ്യത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു. എല്ലാ മുൻധാരണകളും വലിയ തെറ്റിദ്ധാരണകളാകാം. സൈക്കോളജി പറയുന്നത് ഒരു സ്ത്രീ നിങ്ങളെ ഒട്ടും ശ്രദ്ധിക്കാത്തതുപോലെ പെരുമാറുന്നത് അവൾ നിങ്ങളുടെ സാന്നിധ്യം ഏറ്റവും ആഗ്രഹിക്കുന്നതിനാലാണെന്നാണ്. നിങ്ങൾ കൂടുതലായി നിഷ്കളങ്കരാകരുത്. അങ്ങനെ ആയാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തെറ്റും ശരിയും തുറന്നു പറയേണ്ടടുത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക. ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വച്ചിട്ടുള്ളതാണെങ്കിൽ നാം അതിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ സ്നേഹത്താൽ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും. കൂടെയുള്ളവരെ എല്ലാം സ്വന്തമെന്ന് കരുതുമ്പോഴും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും സ്വകാര്യതകളും ഉണ്ടെന്ന കാര്യം നമ്മൾ മറക്കുമ്പോഴാണ് പല ബന്ധങ്ങളും ശിഥിലമാകുന്നത്. കാലം നമുക്ക് സമ്മാനിക്കുന്നത് ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളാവാം. ആ തീച്ചൂളയിൽ വെന്തുരുകാതെ പിടിച്ചു നിൽക്കണം. ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ്. പിന്നീടങ്ങോട്ടുള്ള ജീവിതത്തിൽ അത് ഓർമ്മയിലുണ്ടാവണം. എല്ലാവരെയും സന്തുഷ്ടരാക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ എല്ലാവരോടും സന്തോഷമായി പെരുമാറാൻ തീർച്ചയായും നമുക്ക് കഴിയും. വീണു പോകുമെന്ന് തോന്നുമ്പോൾ കൈപിടിച്ചുയർത്തുന്ന ഒരാളെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങൾ കരയുകയും ലോകം സന്തോഷിക്കുകയും ചെയ്തു. നിങ്ങൾ മരിക്കുമ്പോൾ ലോകം കരയുകയും നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുന്ന തരത്തിൽ സ്വന്തം ജീവിതം നയിക്കുക. ജീവിക്കുന്നിടത്തോളം കാലം നമ്മളെ ആരും വെറുക്കരുത്. ജീവിച്ചതിന് ശേഷം നമ്മളെ ആരും മറക്കരുത്. അതാണ് ജീവിത വിജയം. നിങ്ങളുടെ മുറിവുകളിൽ കുത്തി നോവിക്കാനായി അവസരം കാത്തിരിക്കുന്നവരുടെ മുന്നിൽ ഒരിക്കലും മനസ്സിന്റെ വാതിലുകൾ തുറന്നിടരുത്. ദുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ്. സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത്. നിരാശയുടെ ആഴം കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം പ്രതീക്ഷയുടെ ഉയരം കുറയ്ക്കുക എന്നത് മാത്രമാണ്. നമുക്ക് നല്ല ജീവിതമോ ചീത്ത ജീവിതമോ നൽകിയിട്ടില്ല. നമുക്ക് ഒരു ജീവിതം നൽകിയിട്ടുണ്ട്. അത് നല്ലതോ ചീത്തയോ ആക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത നാല് കാര്യങ്ങൾ ഇവയാണ്: കഴിഞ്ഞുപോയ സമയം, കൈവിട്ടുപോയ അവസരങ്ങൾ, പറഞ്ഞുപോയ വാക്കുകൾ, തകർന്നുപോയ വിശ്വാസങ്ങൾ. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.